السلام عليكم ورحمة الله وبركاته. إن أديك آلوغلوم أنبوبيتشو كونديريكونا أوري برياسامانا سيحر كنير سيحرن كنيرم باديكاتا وري تاتاتا وري وري آلوم ونداوكيلا إلا أوركم باديكو چريا كوتيغلا مدل ويسول آلوغل وري സിഹറുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കച്ചവടങ്ങളിൽ, കൃഷികളിൽ, ജോലികളിൽ, തോട്ടങ്ങളിൽ, വാഹനങ്ങളിൽ, വീടുകളിൽ, ഭാര്യമക്കളിൽ, എല്ലാ നാമുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് സിഹറുണ്ട്, കണ്ണേറുണ്ട്. സിഹറും കണ്ണേറും ബാധിക്കാതിരിക്കാൻ, തട്ടാതിരിക്കാൻ, അത് തട്ടിയാൽ പെട്ടെന്ന് ബാത്തിലാകാൻ, സിഹറിൽ നിന്നും കണ്ണേരിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് പതിവാക്കേണ്ടത്, എന്താണ് ചൊല്ലേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ്. സിഹറിൽ നിന്നും കണ്ണേരിൽ നിന്നും രക്ഷപ്പെടാൻ ഒരുപാട് ആത്മീയ വഴികളുണ്ട്. ചൊല്ലേണ്ട ദിക്റുകൾ ധാരാളമാണ്. ഓതേണ്ട സുഹൃത്തുക്കളും ആയത്തുകളും ഒരുപാട് പറയാനുണ്ട്. അതെല്ലാം ഇവിടെ പറയാൻ സമയമില്ല. സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടാൻ ഏത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയ രണ്ട് മൂന്ന് അമലുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നാം എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ, കിടക്കാൻ പോകുമ്പോൾ ചുരുങ്ങിയത് ഒരു ഏഴ് വട്ടം സൂറത്ത് യൂനുസിലെ ഫലമ്മാ അൽഖൗ ഖാല മൂസ മാ ജിഅ്തും ബിഹി സിഹർ 81-ാമത്തെ ആയത്താണ്. ഫലമ്മാ അൽഖൗ ഖാല മൂസ മാ ജിഅ്തും ബിഹി സിഹർ ഇന്നല്ലാഹ സയ്ബ്തിറുഹു ഇന്നല്ലാഹ ലാ യുസ്രിഹു അമല മുഫ്സിദീൻ. ഇത് ചുരുങ്ങിയത് ഒരു ഏഴ് വട്ടം ഓതി നമ്മുടെ ശരീരത്തിൽ ഊതുക. ഇത് ഒരു രൂപം. രണ്ടാമത്തെ രൂപം ഇതേ ആയത്തി ഏഴ് വട്ടം വെള്ളത്തിൽ ഊതി പിന്നെ മന്ത്രിച്ച ആ വെള്ളം കുടിക്കുക, ശരീരത്തിൽ തടവുക. ഇതാണ് രണ്ടാമത്തെ രൂപം. ഇത് ഏത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരു രൂപമാണ്. സ്ത്രീകള് പെണ്ണുങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ശുദ്ധിയുള്ള സമയത്തെ ഇത് ഈ അമല് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ഇത് ആയത്താണ്. ആയത്ത് ഖുർആൻ ആയത്തുകൾ ഓതാൻ സ്ത്രീകൾക്ക് ശുദ്ധി ഉണ്ടായിരിക്കണം. ഹൈദുള്ള സമയത്ത്, മെൻസസ് ഉള്ള സമയത്ത് സ്ത്രീകൾ ഓതാൻ പാടുള്ളതല്ല. അവര് ദിക്റുകളെ ചൊല്ലി അവർക്ക് മന്ത്രിച്ച് വെള്ളം കുടിക്കുക. അറിയുന്ന ഏത് ദിക്റും ചൊല്ലാം, അസ്മാലൂസിനെ ചൊല്ലാം, അതുപോലെ തന്നെ ഹദ്ദാദിൽ ദിക്റുകൾ ചൊല്ലാം. ഒരുപാട് ദിക്റുകളുണ്ട്. യഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റ് ചൊല്ലാം. ബിസ്മില്ലാഹിൽ ലദീ ലാ യളദു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ സമീഉൽ അലീം എന്ന ദിക്റ് ചൊല്ലാം. ഔദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരി മാ ഖലഖ് ഈ ദിക്റ് ചൊല്ലാം. ഇതൊക്കെയും ശുദ്ധിയില്ലാത്ത സമയത്തും മെൻസസുള്ള ഹൈദുള്ള പെണ്ണുങ്ങൾക്കും ചൊല്ലാൻ പറ്റിയ ദിക്റാണ്. അപ്പൊ ഇത് ഒന്നാമത്തെ രൂപം ഇത്. അതുപോലെ തന്നെ മറ്റൊരു രൂപം സൂറത്തുൽ ഫലഖ് വന്നാസിൽ ഇബ്ത്താലി സിഹർ. സൂറത്തുൽ ഫലഖും നാസും സിഹർ ബാത്തിലാക്കാൻ വേണ്ടി എങ്ങനെ ഓതണം എന്ന് മഹാന്മാര് പഠിപ്പിച്ച സ്ഥലത്ത് കാണാം. മൻ ഖറഅ സൂറത്തുൽ മുഅബ്ബിദതൈനി. മുഅബ്ബിദതൈനി എന്ന് പറഞ്ഞാൽ അഭയം ചോദിക്കുന്ന രണ്ട് സൂറത്ത്. ഇത് ഒരാള് ഓതിയാൽ സബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരം, രാവിലെ സുബ്ഹിക്ക് ശേഷം, വൈകുന്നേരം മഗ്‌രിബിന് ശേഷം, ثلاث مرات ഒരു മൂന്ന് പ്രാവശ്യം ഈ സൂറത്ത് രണ്ട് സൂറത്തുകൾ ഓതിയാൽ തക്ഫീക മിൻ കുല്ലി ഷൈ, ആ ദിവസം ഒരു ബുദ്ധിമുട്ട് അവനിക്ക് സംഭവിക്കൂല. രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ എല്ലാ സിഹർ കണ്ണീർ പോലെയുള്ള ഷറുകളിൽ നിന്ന് രക്ഷപ്പെടും, അപകടങ്ങൾ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. രാത്രി ഓതിയാൽ, മഗ്‌രിബിന് ഓതിയാൽ, രാത്രി ഓതിയാൽ സുബ്ഹി വരെ വലിയ കാവലാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മഖ്റജ തുർമുദി വഅസ്നുൽ ബൈഹഖി. മഹാനായ തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ബൈഹഖി ഇമാം ആ ഹദീസിനെ ഹസനാക്കിയിട്ടുണ്ട്. വഗൈറിഹിമാ,
അനേകം മഹാന്മാരും ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. നബി സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു മിൻ ഐനിൽ ജാനി ജിന്നിന്റെ കണ്ണേറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭയം ചോദിക്കുമായിരുന്നു. ഒമിൻ ഐനിൽ ഇൻസി മനുഷ്യന്റെ കണ്ണിൽ നിന്നും. ഈ കണ്ണേറും സിഹറും അത് മനുഷ്യന്മാര് മാത്രമല്ല ചെയ്യുന്നത്, ജിന്നുകളുടെ ഭാഗത്ത് നിന്ന് സിഹറും കണ്ണേറും ബാധിക്കും, ഷെയ്ത്താനിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കും, മനുഷ്യന്മാരുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കും. നമുക്ക് സിഹറ് കണ്ണേറ് ഉണ്ടായാൽ ആദ്യം ചോദിക്കുന്നത് ആരാണ് എനിക്ക് ചെയ്തതെന്ന്, ആ ചെയ്ത ആളെ പെരുന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോ സിഹറും കണ്ണീറും പല ഭാഗത്തിലൂടെയും നമുക്ക് സംഭവിക്കും, മനുഷ്യന്മാര് മാത്രമല്ല, മനുഷ്യന്മാരുടെ ഭാഗത്തിൽ നിന്ന് മാത്രമല്ല സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജിന്നിന്റെയും മനുഷ്യന്റെയും ഷെയ്ത്താനിന്റെയും അയിനിൽ നിന്ന് കാവൽ ചോദിക്കുമായിരുന്നു, എപ്പോഴും കാവൽ ചോദിക്കുമായിരുന്നു. ഫലമ്മാ നദര സൂറത്തുൽ മുഅവ്വിദത്തൈൻ സൂറത്തുൽ മുഅവ്വിദത്തൈൻ ഖുല ഔദു ബിറബ്ബിൽ ഫലഖ് ഖുല ഔദു ബിറബ്ബിൻ നാസ് ഈ രണ്ട് സൂറത്ത് ഇറങ്ങിയപ്പോൾ അഖദ ബിഹിമാ ഈ രണ്ട് സൂറത്ത് റസൂൽ പിടിച്ചു ഉത്തരക മാസിവാഹു ബാക്കിയെല്ലാം ഒഴിവാക്കി. അത്രയും വലിയ പവർഫുള്ളായ പവറുള്ള രണ്ട് സൂറത്തുകളാണ്. സിഹറിനെയും പിന്നെ അതേപോലെ തന്നെ ഐനിനെയും കണ്ണീറിനെ ബാത്തിലാക്കാൻ പറ്റിയ രണ്ട് സൂറത്തുകളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ബാധ ഏറ്റപ്പോഴാണ് ഈ രണ്ട് സൂറത്ത് ഇറങ്ങിയത്. 11 ആയത്തുകളാണ് ഈ രണ്ട് സൂറത്തിലുള്ളത്. 11 കെട്ടുകളിലൂടെയാണ് റസൂലുള്ളാഹി സിഹ്ർ ചെയ്തത് നബീദുല്ലാ ശമന്ന ജൂതന്. അപ്പോ ഞാൻ പറഞ്ഞു വന്ന വിഷയം സൂറത്തുകൾ പതിവാക്കുക. ഈ സൂറത്തുകൾ അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ കാന ഇദാ ഹവ ഇലാ ഫിറാശിഹി കുല്ല ലൈലത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ രാത്രിയും കിടക്കാൻ പോകുമ്പോൾ ജമാ കഫൈ രണ്ട് കൈക്കൂട്ടി അതിലേക്ക് നബി തങ്ങൾ ഓതുമായിരുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് ഖുൽ ഔദു ബിറബ്ബിൻ നാസ് അത് ഓതി, അത് 3 പ്രാവശ്യം ഓതി നബി തങ്ങൾ കൈയിലൂതി ആ കൈ ശരീരം മുഴുവനും തടവുമായിരുന്നു. സുമയം സൗബിഹിമ മസ്തതഅ മിൻ ജസദിഹി പിന്നെ ശരീരത്തിലെ കൈ എത്തുന്നത് വരെ എല്ലാ സ്ഥലത്തും തടവുമായിരുന്നു, തല മുതൽ കാല് വരെയും അതുപോലെ തന്നെ ശരീരത്തിന്റെ മുൻവശവും പിൻവശവും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ തലാസ് മറാത്തി 3 പ്രാവശ്യം നിങ്ങളെ ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചു ഊതുമായിരുന്നു എന്ന ഹദീസിൽ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം നമുക്ക് വരുന്ന സിഹറുകളും കണ്ണേറുകളും പോലെയുള്ള ഷറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാ ദിവസവും ഈ സൂറത്തുകൾ ഓതി മന്ത്രിച്ച് വള്ളത്തിൽ ഊതിയോ അല്ലാതെയോ നാം ശരീരത്തിൽ ഊതി കടന്നാൽ എല്ലാ സിഹറും എല്ലാ അയിനും ബാത്തിലാകും. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ എല്ലാത്തിലേക്കും ഷിഫയാണ്. ഫാത്തിഹത്തുൽ കിതാബ് ഷിഫാഉ മിൻ കുല്ലി ദാ എല്ലാ അസുഖങ്ങൾക്കും ഫാത്തിഹ ഷിഫയാണ്. ഫാത്തിഹ ഒരു 7 പ്രാവശ്യം ഫാത്തിഹ 7 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് 7 പ്രാവശ്യം ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് 7 പ്രാവശ്യം ഖുൽ ഔദു ബിറബ്ബിൻ നാസ് 7 പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ ഫലം മാൽ ഖാല മൂസ മാ ജിതും ബിഹി സിഹ്ർ ഇന്നല്ലാഹ സയുബ്തിലുഹു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമല മുസീദിഹി ഈ ആയത്തിൽ 7 പ്രാവശ്യം മോദി ഒന്നുകിൽ ശരീരത്തിൽ ഊതുക, അതല്ലെങ്കിൽ വെള്ളത്തിൽ അത് മന്ത്രിച്ച് ആ വെള്ളം കുടിക്കുക, ശരീരത്തിൽ തടവുക. അതൊക്കെ സിഹ്ർ ബാത്തിലാകാൻ അഹിന് ബാത്തിലാകാൻ നമുക്ക് ഓരോ ദിവസവും നമുക്ക് സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള ഷർറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതൊക്കെ ബാത്തിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ആയത്തുകളും സൂറത്തുകളും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇതൊക്കെ എല്ലാ ദിവസവും ഞാൻ മറക്കാതെ ചെയ്യുക. അപ്പൊ സുബ്ഹാനഹു തആല നമ്മെ രക്ഷപ്പെടുത്തട്ടെ. എല്ലാവിധ സിഹ്റിൽ നിന്നും കണ്ണേർ ഷെയ്ത്താനി തുറുഹാനി തടക്കമുള്ള സർവ്വ ഷറുകളിൽ നിന്നും അല്ലാഹു നമ്മെയും ഞാനുമായി ബന്ധപ്പെട്ടവരുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ സന്താനങ്ങൾ കൂട്ടുകുടുംബക്കാർ ജ്യേഷ്ഠന്മാർ സഹോദര സഹോദരിമാർ ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ ഈ ചാനലിലൂടെ ക്ലാസ്സുകൾ കേൾക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരുടെയും ശരീരത്തിലുള്ള എല്ലാ സിഹറിനെയും കണ്ണേറിനെ ഷെയ്ത്താനി തുറുഹാനി തടക്കമുള്ള സർവ്വ ഷറുകളല്ലാഹു ബാത്തിലാക്കട്ടെ. സമാധാനത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ജീവിക്കുന്ന കാലത്തോടും ഇസ്സത്തോടെ സുഖത്തോടെ ആഫിയത്തോടെ അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. എല്ലാവരും അപകടങ്ങൾ ദുരന്തങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ ആരോഗ്യമായ രോഗങ്ങൾ കീറിമുറിക്കുന്ന രോഗങ്ങളും മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ജീവിക്കുന്ന കാലത്തോടും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അല്ലാഹു വലിയ തൗഫീഖ് നൽകി.
നബി അനുഗ്രഹിക്കട്ടെ. എല്ലാ സിഹറും അള്ളാഹു ബാത്തിലാക്കട്ടെ. സിഹറിൽ നിന്നും കണ്ണേർ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ ശരീരത്തിലോ, നമ്മുടെ ജോലികളിലോ, കച്ചവടങ്ങളിലോ, ബിസിനസ്സുകളിലോ, കൃഷികളിലോ, വീട്ടിലോ, ഭാര്യമക്കളിലോ, വാഹനങ്ങളിലോ സിഹറോ കണ്ണേറോ ഷൈത്താനിയത്തോ റൂഹാനിയത്ത് പോലെയുള്ള ഷർറുകൾ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു ബാത്തിലാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.